കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ദേശീയപാതയിലൂടെ തിരുവനന്തപുരം രാജ്ഭവൻ വരെ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല. അടുത്ത മാസം 8-ന് രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അണിനിരക്കുന്ന പ്രതിഷേധ സമരം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ രാഷ്ട്രീയ യുദ്ധമുഖം തുറക്കുകയാണ് കേരളം. ഒറ്റക്കെട്ടായ സമരത്തിന് ഇന്ത്യാ മുന്നണിയുടെ നേതാക്കൾക്കും സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ക്ഷണമുണ്ട്. വേറെ ആളെ നോക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അഴിമതിയും കെടുകാര്യസ്ഥതയും ധൂർത്തും ഭരണപരാജയവുമാണ് ധനപ്രതിസന്ധിയുടെ കാരണങ്ങളെന്ന് വിമർശനം. മുഖം നന്നാക്കാനുള്ള നാടകത്തിൽ പങ്കാളികളാകാനില്ല എന്നതാണ് നയം. കേന്ദ്രത്തിനെതിരെ കടുപ്പിക്കുമോ? കേന്ദ്ര വിരുദ്ധ സമരത്തിൽ കേരളം ഒന്നിക്കുമോ? പ്രതിപക്ഷ ബഹിഷ്കരണം എന്തുകൊണ്ട്? തകർച്ചയ്ക്കു കാരണം കേന്ദ്ര നയമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ, CPMൽ നിന്ന് ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, രാജ്യ തലസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അണിനിരക്കുന്ന ഒരു സമരം, ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അണിനിരക്കുന്ന ഒരു സമരം എന്ന് പറയുന്നത് സാധാരണമല്ല. അത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുവായ മനോഭാവത്തിൻ്റെ സമര പ്രഖ്യാപനത്തിൻ്റെ ഒക്കെ പ്രതികരണമായി പ്രതിഫലനമായി ഒക്കെ കാണാൻ കഴിയുന്ന ഒന്നാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും സൂചിപ്പിക്കാത്തത് എന്ന വിമർശനമാണ് ഏറ്റവും അവസാനമായി. സമരത്തിലേക്ക് പോകാൻ താ DYFയുടെ മനുഷ്യച്ചങ്ങല കഴിഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ വളരെ പ്രകടനാത്മകമായ ഒരു സമരത്തിലേക്ക് പോയാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ കേന്ദ്രവും കേരളവും തമ്മിലുള്ളത്? ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വലിയ കയ്യേറ്റം നടക്കുക. ഈ കാര്യം സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്കകത്ത് എന്തെങ്കിലും വിയോജിപ്പില്ല. ഈ വിഷയം വളരെ ഗൗരവമായ നിലക്ക് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്താകെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് ഖാർഗെ പരസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഫെഡറൽ സംവിധാനം തകർക്കുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇക്കാര്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവ്യക്തതയില്ല. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെ മേൽ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ മേൽ അവരുടെ അധികാരം വെട്ടിക്കുറക്കുന്നു, അവരുടെ മേലെ ധനകാര്യ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നു, അവരുടെ പദ്ധതികൾക്ക് തുരങ്കമുണ്ടാക്കുന്നു, അവിടെയുള്ള ഗവൺമെൻറ്റുകളെ അസ്ഥിരീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇക്കാര്യത്തിലും AICCക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നില്ല. പരസ്യമായ നിലക്ക് അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം എന്താ? കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളോട് ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ നിലക്കുള്ള അവഗണന കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു പദ്ധതിക്കും കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കടമെടുക്കാനുള്ള അധികാരം, ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അനുവദിക്കുന്ന കടമധികാരം പോലും കേരളത്തിന് കൊടുക്കുന്നില്ല. 3.5% ഉണ്ടായിരുന്നു, 3% ഇവിടെ കേരളത്തിന് വെട്ടിക്കുറക്കുകയാണ്. ബജറ്റേതര കടം ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനങ്ങളുടെയും കടത്തിൻ്റെ പരിധിയിലല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ബജറ്റേതര കടം സംസ്ഥാനത്തിൻ്റെ കടപരിധിയിലാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പദ്ധതികൾക്കും കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കൊടുക്കുന്നില്ല. അതിനെ തുരങ്കം വെക്കാൻ BJPയും കേന്ദ്രമന്ത്രിമാരും പോലും മുന്നിട്ടിറങ്ങുകയാണ്. ഇവിടെ ഒന്നും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല എന്നുള്ള പിന്നെ നിലയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ തദ്ദേശ ഗ്രാൻറ്റിൽ നമുക്ക് 51.55 കോടി രൂപ കിട്ടാനുണ്ട്. ഹെൽത്ത് ഗ്രാൻറ്റിൽ 137.17 കോടി രൂപ കിട്ടാനുണ്ട്. ഉച്ചഭക്ഷണ ഗ്രാൻറ്റിൽ 54 കോടി രൂപ കിട്ടാനുണ്ട്. കോളേജ് അധ്യാപകർക്കുള്ള പിന്നെ ശമ്പള പരിഷ്കരണത്തിൽ 750 കോടി രൂപ തരാൻ ബാക്കിയുണ്ട്. നെല്ല് സംഭരണത്തിൽ 792 കോടി രൂപ തരാനുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് 61 കോടി തരാനുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പെർഫോമൻസ് ഗ്രാൻറ് 660 കോടി രൂപ തരാനുണ്ട്. ഇതിന് പുറമെയാണ് സ്റ്റാറ്റ്യൂട്ടറിയായി തരാനുള്ള പല വേദികളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കേരളം. ഞാൻ ചോദിക്കുന്നത്, വളരെ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് മന്ത്രിസഭ ആകെ അണിനിരന്ന് അങ്ങനെ ഒരു സമരം നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നാണോ കേരളം വിചാരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഈ വിഷയം പലതവണ കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഉന്നയിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. മന്ത്രിമാർ ചെന്ന് ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഒട്ടേറെ നിവേദനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാ സന്ദർഭത്തിലും പാർലമെൻറ് സമ്മേളിക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി MPമാരെ വിളിച്ചു ചേർത്ത് കണക്കുകൾ അവർക്ക് കൊടുത്ത് ഈ കാര്യങ്ങൾ പ്രതിഷേധം വേണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. നിവേദനം എല്ലാവരും ചേർത്ത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട് സമ്മതിച്ചിട്ട് അത് കൊടുക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ ഇപ്പോൾ വേറെ ആളെ നോക്കണം എന്ന് സതീശൻ പറഞ്ഞ് ഇപ്പോഴും മാത്രമല്ല,
കേരളത്തിൻ്റെ ഏത് വികസന കാര്യത്തിലും അവർ പറയുന്നത് വേറെ ആളെ നോക്കണമെന്നാണ്. ഇവിടെ കേരളത്തിലെ ധനകാര്യ അടിയന്തരാവസ്ഥ കേന്ദ്രം പ്രഖ്യാപിക്കുന്നു, പ്രതിഷേധിക്കാൻ വേറെ ആളെ നോക്കണം. കേരളത്തിൽ വികസന കാര്യങ്ങൾ നടക്കുന്നു, അത് അതിനോട് സഹകരിക്കാൻ വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞാൽ, അവർ കേരളത്തിലല്ല. കേരളത്തിലെ 18 കോൺഗ്രസിൻ്റെ UDF MLA MP അവരൊന്നും കേരളത്തിൻ്റെ ആളുകളല്ല. അവരെല്ലാം കേരളത്തെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന എന്തോ സ്ഥാപനങ്ങളാണ് എന്ന നിലയ്ക്കല്ലേ പെരുമാറുന്നത്. ഈ കേരളത്തോട് പൊതുതാല്പര്യത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന രാഷ്ട്രീയ മനോഭാവമാണോ പ്രതിപക്ഷത്തിനുള്ളത്? ഈ വേറെ ആളെ നോക്കണം എന്നൊക്കെ ഒരു സംസ്ഥാനത്തിന്റെ പൊതുതാല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു സമര പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്വമായ പ്രതികരണമാണോ? പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഏറ്റവും മാന്യമായ പ്രതികരണം, ആ സാഹചര്യത്തിൽ പ്രതികരിക്കാവുന്നതിൻ്റെ ഏറ്റവും മാന്യമായ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ എക്കോ വരുന്നുണ്ട്, ഒന്ന് നോക്കാം. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഇവിടെ 2016 മുതൽ ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള LDF സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികമായ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നിലധികം തവണ ഞങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ധവളപത്രം ഞങ്ങൾ വളരെ കൃത്യമായി തയ്യാറാക്കുകയും അതിനെ സംബന്ധിച്ച് UDFലും ഘടകകക്ഷികളും പ്രത്യേകമായിട്ടും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ട് ഇതിനകത്ത് പാലിക്കേണ്ട സാമ്പത്തിക ചെലവുകളെ സംബന്ധിച്ച് ക്രയവിക്രയങ്ങളിലെ മിതത്വത്തെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലുണ്ടാകേണ്ട കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, അതിലുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാരിനോട് കാലാകാലങ്ങളിൽ ഓരോ സമയത്തും കൃത്യമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രതിപക്ഷത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും മുഖവിലയ്ക്കെടുക്കാതെ മുന്നോട്ട് പോയി തൻപ്രമാണിത്വവും അധികാര ഉണ്ട് എന്ന പേരിലുള്ള ധൂത്തും ധാരാളിത്വവും നടത്തി എല്ലാ അർത്ഥത്തിലും മൂട് വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാത്ത രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്തിപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും ഞങ്ങൾ യോജിക്കുന്നില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികളോട് ഞങ്ങൾക്കും വിയോജിപ്പുണ്ട്, അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. UDFൻ്റെ MPമാർ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് അതിൻ്റെ എതിരഭിപ്രായം ചോദിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഈ സംസ്ഥാനത്ത് മാത്രമല്ലോ, നോക്കൂ, ദക്ഷിണേന്ത്യ വേണേ മാത്രമായിട്ടെടുക്കാം, കർണാടകയായാലും പിന്നെ ആന്ധ്രയായാലും തെലുങ്കാനയായാലും തമിഴ്നാടായാലും അവിടെയൊക്കെ വികസന പദ്ധതികൾ നടക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പരിപൂർണമായി നിലച്ചിരിക്കുന്നു. കാർഷിക മേഖലയിലേക്ക് കൊടുക്കേണ്ട സാമ്പത്തികം കൊടുക്കാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സാധാരണക്കാരെ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങും എന്ന് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ നിലയിലും എല്ലാ പ്രതീക്ഷയും അറ്റുകഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ വാ നമുക്ക് പോകാം, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തേക്കാം എന്ന് സാധാരണക്കാരെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി പ്രതിപക്ഷത്തെയും കൂട്ടി അങ്ങ് പോകാമെന്ന് കരുതിയാൽ നിങ്ങളോട് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഈ പോകുന്നത് നാശത്തിലേക്കാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേരെ പോകാൻ കഴിയില്ല, ഇത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ അംഗീകരിക്കുന്നു. പക്ഷേ അത് സംസ്ഥാനത്തിന്റെ ഭരണപരാജയത്തിൽ സാമ്പത്തിക പ്രശ്നത്തിന്റെ ഒരു ഘടകം മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്നാലും ആ ഘടകം ഒരു പ്രതിപക്ഷം അങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ യോജിക്കുന്നു, എന്നിരുന്നാലും ആ ഘടകം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിനെ തന്നെ തടസ്സപ്പെടുത്താൻ പര്യാപ്തമായ രീതിയിലാണെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ടോ? അതോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സാമ്പത്തിക ഭരണപരാജയവും ഒക്കെയാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്നാണോ? നോക്കൂ, ഇവിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം, ഡിവിസിബിൾ പൂളിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട വരുമാനം അത് 2015, താങ്കളെ നേരിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നേരിട്ട് ടെക്നിക്കൽ വിഷയത്തിൽ ഇതിനെ കിടക്കാം. 2014 ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് വരെ അതിൽ കൃത്യമായും 1971 ജനന നിരക്ക് ആയിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 15 ധനകാര്യ കമ്മീഷൻ്റെ കാലത്തേക്ക് എത്തിയപ്പോഴേക്കും അത് 2011 സെൻസസ് അനുസരിച്ചുള്ള ജനന നിരക്ക് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ജനന നിരക്കിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, നിയന്ത്രണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരിന് ഗുണപകരമാകുന്ന ആ യാർഡ് സ്റ്റിക്ക് കേരളം അച്ചീവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിന് ലഭിക്കേണ്ടവ ഡിവിസിബിൾ പൂളിൽ നിന്ന് അത് നഷ്ടമുണ്ടാകുകയും 15 പോയിൻറ്റ് കേരളത്തിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു.
അതേസമയം തന്നെ നമുക്ക് മറ്റൊരു ഭാഗത്ത് 12.5% ഇതേ പോയിന്റ് തന്നെ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഈ കൺട്രോൾ ചെയ്തതിൻ്റെ പേരിൽ. അത് മറ്റൊരു പാരാമീറ്ററിന് വേണ്ടിയാണെന്ന് മാത്രം. ഏതായാലും അത്തരത്തിൽ 15 പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ അത്തരത്തിലുള്ള യാഡ് സ്റ്റിക്കുകൾ പിന്നെ സ്ഥാപിക്കുന്നതിനോട്, ആ യാഡ് സ്റ്റിക്കുകൾ കണക്കാക്കിക്കൊണ്ട് തന്നെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഫണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. അത് ഞങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഞാനതാ ചോദിച്ചത്, ഇവിടെ പ്രശ്നം ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പ് കേട് അത് വളരെ പ്രകടമല്ലേ? ഏറ്റവും അവസാനം ധൂർത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നല്ലോ കേരളീയവും അതുപോലെ തന്നെ നവകേരള സദസ്സും. അതൊക്കെ നടത്തരുതെന്ന് പറഞ്ഞിട്ട് കേരളീയം നടത്തിയതിൻ്റെ പേരിൽ ഇവിടെ നമ്മൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ പേരിൽ ഒരു വാർഷികത്തിന് ഓണാഘോഷം നടത്തിയാൽ പോലും അവിടെ ഏറ്റവും നല്ല പിരിവുകാരന് അവാർഡ് കൊടുക്കുന്ന പദവില്ല. ഇവിടെ പക്ഷേ സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടിക്ക്, കേരളീയം പോലെയുള്ളൊരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ തുക കണ്ടെത്തിയ, ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുക്കുന്നു. അതും മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കുന്നു. ആർക്കാ? ജി എസ് ടി ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ സംസ്ഥാന മേധാവിക്ക്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, ജി എസ് ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അത്തരത്തിൽ അവാർഡ് കൊടുക്കുന്നെങ്കിൽ അദ്ദേഹം അത്രയും സമ്പാദിച്ചു കൊടുത്തെങ്കിൽ, സർക്കാരിന് നിയമവിരുദ്ധമായി സമ്പാദിച്ചു കൊടുത്തെങ്കിൽ, കേരളീയം പോലൊരു പദ്ധതിക്ക് സമ്പാദിച്ചു കൊടുത്തെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? അത് സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട, അല്ല അങ്ങനെ പറഞ്ഞു പോലെ, അത് സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതിയിൽ സമയബന്ധിതമായി അടയ്ക്കേണ്ടതില്ല എന്ന ഉറപ്പിന്മേലല്ലേ അവരങ്ങനെ പിരിക്കാൻ കഴിയുന്നത്? അല്ലാതെ ഓടിച്ചെന്നാൽ ആരും പൈസ കൊടുക്കില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്താൽ മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ കൊടുക്കുകയുള്ളൂ. അങ്ങനെ സംസ്ഥാന സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതികൾ ഉൾപ്പെടെ വസൂലാക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോവുകയും കേരളീയം പോലെയുള്ള ധാരാളിത്തത്തിനും നവകേരള സദസ് പോലെയുള്ള ധാരാളിത്തത്തിനും കോടികൾ പിരിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ രാഷ്ട്രീയ അജണ്ടയുമായി പോയിരിക്കുന്നു. ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞല്ലോ, 7.5 ഏകദേശം 8 വർഷത്തോട് അടുക്കുന്നു. ഈ ഘട്ടത്തിലാണോ നിങ്ങൾക്ക് സാമ്പത്തിക നിലയെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള സാമ്പത്തിക മേഖലയിലുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത്? തെരഞ്ഞെടുപ്പ് പ്രതിഭാഗത്തിലെത്തി നിൽക്കുമ്പോൾ മാത്രം പ്രതിപക്ഷത്തെ വിളിച്ചിട്ട് വാ നമുക്കങ്ങ് പൊക്കളയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ വിളിപ്പുറത്ത് പോകാൻ നിൽക്കുന്നവരല്ലെങ്കിൽ ഞങ്ങൾ 7.5 വർഷവും ഈ പറയുന്ന 8 വർഷത്തോളമായിട്ടും ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ധനകാര്യ മേഖലയിലുള്ള പിടിപ്പുകേടിനെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഓരോ നടപടികളിലും കേരളം അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചൊക്കെ സമയബന്ധിതമായി ഞങ്ങൾ ഈ ധനകാര്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ വാക്കിന് പുല്ലുവിലയായിരുന്നു. എന്നിട്ടിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവരും ബോധവാന്മാരായിരുന്നില്ല. കാരണം എന്താ? അവരെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നു. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങളും കിട്ടിയിരുന്നു. ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയത് ഇത്തരത്തിൽ കടമെടുത്തതിൻ്റെ പേരിലാണെന്നും അതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ കടമെടുക്കിൻ്റെ പരിധിയിലേക്ക് അതും വന്നിരിക്കുന്നു എന്നും കിഫ്ബി ഉൾപ്പെടെ ആ കടമെടുപ്പിൻ്റെ പരിധിയിലേക്ക് വന്നിരിക്കുന്നു എന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ എടുത്ത കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല, പുതുതായി കടമെടുക്കാൻ കഴിയുന്നില്ല, ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിൻ്റെ പർപ്പസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, പലതും നിർത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോ ശരി, ശ്രീ വി പി ശ്രീ പത്മനാഭൻ, പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഐക്യപ്പെടുന്ന ചില തലങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന വിഹിതവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വെട്ടിച്ചുരുക്കത്തെ കുറിച്ചാണ്. പലകുറി പല നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം ഒരേ ശബ്ദത്തിൽ അത് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ പറയുന്നത് മറ്റ് പ്രതിപക്ഷ ചേരിയിൽ തന്നെയുള്ള മറ്റ് സർക്കാരുകൾ, മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് പോലും ഇല്ലാത്തത്ര അവഗണന കേരളത്തോട് കാണിക്കുന്നു എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ ആകെ വന്ന് ജന്തർമന്ത്രിൽ സമരമിരിക്കുക എന്ന് പറയുന്ന സമീപനം കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തിയതാണോ? അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വിഷയമായിട്ടുള്ളത്. ഒന്ന്, പൊതുവായ കേന്ദ്ര സർക്കാരിൻ്റെ നയം, അതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും അധികാരമുണ്ട്. അതിനൊരു വിഷയം ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു, 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് 15-ാം ധനകാര്യ കമ്മീഷൻ വിഹിതങ്ങൾ നിശ്ചയിക്കുന്നതെന്ന്. നോക്കൂ, നമുക്ക് ഈ 2023 അല്ലെങ്കിൽ 2022 1971 ജനസംഖ്യാ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റുമോ? നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ല ആ ഫിഗറിൻ്റെ അടിസ്ഥാനത്തിലാണോ നിശ്ചയിക്കുന്നത്? ആണോ? നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉള്ള എന്താ പറയുക, നിയോജക മണ്ഡലങ്ങൾ വരെ ഞാൻ മനസ്സിലാക്കുന്നത് 2 തവണ പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ 2011 ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലേ ഇത് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. 2021 സെൻസസ് നടന്നിട്ടില്ല കോവിഡ് കാരണം. ഉണ്ടായിരുന്നെങ്കിൽ ഈ 16-ാം ധനകാര്യ കമ്മീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലേക്കും കാര്യങ്ങൾ നിശ്ചയിക്കുക. അപ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിന് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും.
അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ജനസംഖ്യാ നിയന്ത്രണം ശക്തമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, കേരളത്തിന് മാത്രമൊന്നല്ല. അത് പക്ഷേ ഇന്നെവിറ്റബിളാണ്, കാരണം 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വിഹിതം നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, രണ്ട്, കേരളത്തോട് പ്രത്യേകിച്ച് വിവേചനം കാണിക്കുന്നു. ഇപ്പോൾ ഒരു പാർലമെൻ്റ് സമ്മേളനം കഴിഞ്ഞു. ഈ പാർലമെൻ്റ് സമ്മേളനത്തിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു എം പി, ലോക്സഭയിൽ ഒരാളുണ്ട്, രാജ്യസഭയിൽ മൂന്നോ നാലോ ആളുണ്ട്, ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഇന്നെന്ന പദ്ധതിക്ക് ഇന്നെന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പണം തരാനുണ്ട്, 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ കേന്ദ്രം കേരളത്തോട് മാത്രം നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം പി പറഞ്ഞോ, ചോദിച്ചോ? രണ്ട് എം പിമാർ രണ്ട് വിഷയം ഉന്നയിച്ചു. ഇവിടെ പ്രകാശൻ മാഷ് പറഞ്ഞ രണ്ട് വിഷയം നിങ്ങളുടെ എം പിമാർ ഉന്നയിച്ചില്ല, പക്ഷേ യു ഡി എഫിൻ്റെ എം പിമാർ ഉന്നയിച്ചു. എന്തുകൊണ്ട്? ഇവർ ഇവിടെ ബഹളമുണ്ടാക്കുന്നത് കൊണ്ട്. ഒന്ന്, ഒരു എം പി കോൺഗ്രസിൻ്റെ ഒരു എം പി ഉന്നയിച്ചത്, ലോക്സഭയിൽ ഉന്നയിച്ചത്, തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതായ പൈസ കൊടുത്തിട്ടില്ല, ബാക്കിയുണ്ട് എന്ന് പരാതിയുണ്ട്. ശരിയാണോ? ഇല്ല. ബന്ധപ്പെട്ട മന്ത്രിൻ്റെ ഉത്തരം ഇല്ല, ഒന്നും കൊടുക്കാനില്ല, ആസ് ഓൺ ടുഡേ ഒന്നും കൊടുക്കാനില്ല. രണ്ടാമതൊരു ലോക്സഭാ അംഗം കോൺഗ്രസിൻ്റെ ഒരു ചോദ്യം ഉന്നയിച്ചു, അതും ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന ബഹളം കാരണമാണ്. എന്താണ്? പോഷൺ പദ്ധതി, ഉച്ചഭക്ഷണ പദ്ധതി, ഉച്ചഭക്ഷണ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതായ തുക കൊടുക്കാത്തതുണ്ടോ? എന്താ ഉത്തരം? ഒരു പൈസ പോലും നിലവിലുള്ള പ്രപ്പോസൽ പ്രകാരം കൊടുക്കാനില്ല. മന്ത്രി അന്നപൂർണ ദേവിയുടെ മറുപടിയാണ്, ഒരു പൈസ പോലും കൊടുക്കാനില്ല, ഇതുവരെ തന്ന പ്രപ്പോസൽസ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഇവർ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ യു ജി സിൻ്റെ ഗ്രാൻഡ് ആവട്ടെ എല്ലാം കൃത്യമായ മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ടി വി ചാനൽ ചർച്ചയിൽ ഉന്നയിക്കേണ്ട ആരോപണമാണോ? ഇത് തെരുവിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട ആരോപണമാണോ? നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കേണ്ടതായ സാമ്പത്തികമായ സഹായമാവട്ടെ, പദ്ധതി വിഹിതമാവട്ടെ, അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമുള്ള സംഖ്യകളാവട്ടെ, കൊടുത്തിട്ടില്ലെങ്കിൽ നിവേദനങ്ങൾ കൊടുക്കണം, അതിൽ ബഹളമുണ്ടാക്കണം, പത്രസമ്മേളനം നടത്തണം, ഒക്കെ ശരിയാണ്. പക്ഷേ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ഈ വിഷയം, പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം പി ഉന്നയിച്ചോ? യു ഡി എഫ് എം പിമാരാണ് രണ്ട് വിഷയം ഉന്നയിച്ചത്. നേരത്തെയും അതാണ് സംഭവിച്ചത്. 4,000 കോടി രൂപ ജി എസ് ടി ഇനത്തിൽ നഷ്ടപരിഹാരം കിട്ടാനുണ്ട് കിട്ടാനുണ്ട് എന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ, ഒടുവിൽ എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചപ്പോൾ അപ്പൊ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു 4,000 കോടിയില്ല, 600 ചില്ലാനം കോടിയാണ്, അത് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ്, കിട്ടിയാൽ ഞാനത് കൊടുക്കും, പിടിച്ചു വെക്കാനുള്ള അധികാരം എനിക്കില്ല. അപ്പോൾ അന്ന് എന്താ പറഞ്ഞത്? എൻ കെ പ്രേമചന്ദ്രൻ ദുരുദ്ദേശം വെച്ച് ചോദിച്ചാണ്. എന്ത് ദുരുദ്ദേശം? ഇവരിവിടെ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടിട്ടാണ് അങ്ങോട്ട് അവിടെ പോയി ചോദിച്ചത്. അപ്പോൾ ഇതാണ് സ്ഥിതി. ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കണം. അവിടെ എം പിമാർക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മന്ത്രിമാർ കൃത്യമായി ഉത്തരം പറയണം. അവിടെ നുണ പറയാൻ പറ്റില്ല, പറഞ്ഞ അവകാശ ലംഘനമാണ്. കേരള സർക്കാർ പോയിട്ടുണ്ടല്ലോ സുപ്രീം കോടതി, കണക്കുകൾ ബോധിപ്പിക്കേണ്ട, കാര്യങ്ങൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തേണ്ട ഒരു ഒരു സ്ഥലമാണല്ലോ അത്. ടെലിവിഷൻ ചാനലുകളിലും അല്ലെങ്കിൽ കെട്ടിയിട്ട വേദികളിലും കയറി എന്ന് പറയുന്നത് സമാനമായി പറയാൻ കഴിയില്ല ശ്രീ ശ്രീപത്മനാഭൻ. പക്ഷെ കോടതിയിലേക്ക്, നിയമ നടപടിയിലേക്ക് കേരള സർക്കാർ പോയിട്ടുണ്ട്, അത് അവർക്ക് ബോധ്യമായതുകൊണ്ടാണ്. ഓക്കെ. കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലുള്ള മാനദണ്ഡം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണല്ലോ, കേരളത്തിന് മാത്രമല്ലല്ലോ. അതായത് ജി എസ് ഡി പിയുടെ ഒരു നിശ്ചിത ശതമാനം വരെ കടമെടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കേരളത്തിന് മാത്രമുള്ളതല്ല, 2002-ലോ 2003-ലോ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നിലവിൽ വന്നതാണ്. കടമെടുപ്പ് കൂടി കേരളത്തിന് മാത്രം പരിധിയിൽ ഉൾപ്പെടുത്തി എന്നൊരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചാൽ മറുപടി കൂടി പറയണേ. അതെന്നാ സുപ്രീം കോടതിയിൽ ഒന്ന് പറഞ്ഞു നോക്ക്, അതൊന്ന് സുപ്രീം കോടതി പറഞ്ഞു നോക്ക്, കേരളത്തിന് മാത്രമാണോ? അപ്പോൾ ഉത്തരം അവിടെ കിട്ടും. ഇവരെ പ്രധാന പണി കേസ് കൂടലല്ലേ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ഗുണമുണ്ടായ വർഗം ഏതാ? വക്കീലന്മാരാ. സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ 40 ലക്ഷം രൂപ കൊടുത്തിട്ടല്ലേ പെരിയ കേസിൽ സുപ്രീം CBI വരരുത് എന്ന് പറയാൻ വക്കീലിനെ കൊണ്ടുവന്ന്. കേസ് കൂടലല്ലേ ഇവരെ പ്രധാന പണി. വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കലാണല്ലോ, ലക്ഷങ്ങൾ കൊടുക്കലാണല്ലോ ഇവരെ പ്രധാന പണി. ഏറ്റവും ഗുണമുണ്ടായ വിഭാഗം, ഞാനും ഒരു അഭിഭാഷകനാണ്, അതുകൊണ്ട് പറയല്ല. ഇവർക്ക് ഏറ്റവും ഈ സർക്കാരിനെ കൊണ്ട് ഗുണമുണ്ടായത് അവർക്കാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, പക്ഷെ സുപ്രീം കോടതി വക്കീലന്മാർക്ക് ലക്ഷങ്ങൾ ഫീസാണ്. ശരി, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, അങ്ങനെ വക്കീലന്മാർക്ക് കുറച്ച് പണം കൊടുക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയ വേദികളിൽ മാത്രം
ഇതൊക്കെ പ്രകടിപ്പിക്കാൻ മാത്രം, ചങ്ങല പിടിച്ചോ അല്ലെങ്കിൽ ജന്ദർമന്ദറിൽ മന്ത്രിസഭയാകെ സമരമിരുന്നോ രാഷ്ട്രീയമായി ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു വ്യായാമമാണോ ഇത്? അതോ കേന്ദ്ര സർക്കാരിന് ഇതാ ചോദിക്കുന്നു, ഒരിടതുപക്ഷ എം പി എങ്കിലും പാർലമെന്റിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന ചൂണ്ടിക്കാണിച്ചോ എന്ന് അടുക്കൽ വി പി ശ്രീപത്മനാഭൻ ചോദിക്കുന്നു. എന്താണ് അതിന് മറുപടി? ഇതിൽ ഞാനിവിടെ ആദ്യം കിട്ടാനുള്ള ഗ്രാൻഡുകളുടെ സംബന്ധിച്ച കണക്കേനോട് പറഞ്ഞല്ലോ, അത് ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ നിന്ന് ഞാനെടുത്ത കണക്കാണ്. പോയിട്ട് ഇക്കാര്യം സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിലപ്പുറം എന്താ വേണ്ടത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരുന്നത് മറ്റ് ഗത്യന്തരമില്ലാത്ത കൊണ്ടാണ്. നിരവധി തവണ നിവേദനം കൊടുത്ത്, നിരവധി തവണ ചർച്ച ചെയ്ത്, നിരവധി തവണ ഉന്നയിച്ച്, നിരവധി സമരങ്ങൾ നടത്തി, എന്നിട്ടൊന്നും കേന്ദ്ര ഗവൺമെന്റ് കനിയുന്നില്ല എന്ന് പറയുമ്പോഴാണല്ലോ സുപ്രീം കോടതി പോകേണ്ടി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ചരിത്രത്തിൽ ഗവർണർമാർക്കെതിരെ പാർലമെന്റ് ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഇക്കാര്യം പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള 5 എം പി മാര് പാർലമെന്റിൽ പലതവണ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ചരിത്രത്തിൽ വിഷയമാണ് ഉന്നയിച്ചത്, എങ്ങനെയാണ് മറുപടി ലഭിച്ചത് എന്നതുകൂടി വ്യക്തമാക്കി പോകാമോ? ഈ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തിലുള്ള കടപരിധിയുമായി ബന്ധപ്പെട്ടുണ്ട്. 3.5 ആണ് ഇന്ത്യ രാജ്യത്തിലെ കടപരിധി. അത് കേരളത്തിൽ കെ എസ് ഇ ബി സ്വകാര്യവൽക്കരിക്കൽ മാത്രമേ 3.5 കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് തീരുമാനമെടുത്തു. അതിനെതിരെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശ്നം സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ എൻ എച്ചിൻ്റെ സ്ഥലമെടുപ്പ്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും എൻ എച്ചിൻ്റെ സ്ഥലമെടുപ്പിന് പ്രത്യേകമായിട്ടുള്ള കാശ് വേണ്ട. കേരളത്തിലെ എൻ എച്ച് 66 25% കേരളം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് പാർലമെന്റ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ വിഷയത്തിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ്. പിന്നെ ഇവിടെ തരാൻ ബാക്കിയുള്ള മുഴുവൻ ഗഡ്കരി തന്നെ പിന്നീട് ഉറപ്പ് നൽകിയില്ലേ ഇനി എടുക്കുന്ന, ഇനി അങ്ങനെ ഒരു നിലപാട് വേണ്ടി വരില്ല എന്ന് അദ്ദേഹം. ഇപ്പൊ 5,400 നിങ്ങൾ എവിടെ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് പറയുന്ന സമയത്ത് പറഞ്ഞോ 5,486 കോടി ഉറപ്പിക്ക ആ ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തല്ലോ ഈ ഗവൺമെന്റ്, മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രൂപത്തില്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കോൺഗ്രസിന്റെ ആള് പറയുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് സമരം. 2023 ജൂലൈ മാസം മാത്രമേ ഈ പറയുന്ന നമ്മുടെ ഈ ഗ്രാൻഡ് നിർത്തുന്നുള്ളൂ. ഇവിടെ ജി എസ് ടിയുടെ കോൺഗ്രസ് നിർത്തുന്നത് 2023 ജൂലൈ മാസമാണ്. 19% 1.9% ഡിവിസിബിൾ കേരളത്തിന്റെ ഇത് കുറക്കുന്ന എപ്പോഴാ? ഈ കഴിഞ്ഞ പോലെയാണ്. റവന്യൂ ഗ്രാൻഡ് വെട്ടിച്ചുരുക്കുന്ന എപ്പോഴാ? ഇപ്പോഴാണ്. കടമെടുപ്പ് കേരളത്തിനെ പിന്നെ ഈ കുറക്കുന്ന എപ്പോഴാ? ഇപ്പോഴാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഓഫ് ബജറ്ററി പിന്നെ ലോൺ ബജറ്ററി ലോണായിട്ട് പെടുത്തുമെന്ന് പറഞ്ഞ ഇപ്പോഴാണ്. അപ്പൊ ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ഉന്നയിക്കുമ്പോഴേ വരുമ്പോഴല്ലാതെ പിന്നെ ഇപ്പോൾ ശ്രമം നടത്തുക? പിന്നെ ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി 14th ധനകമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇടപെട്ടു എന്ന് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള BVR സുബ്രഹ്മണ്യം പറഞ്ഞല്ലോ പരസ്യമായ നിലക്ക്. അതിനെ സംബന്ധിച്ച് എന്തേ ഒരു അക്ഷരം ഉരിയാടെ നാവ് പൊങ്ങുന്നില്ല ഈ കോൺഗ്രസിന്റെ ആളുകൾക്ക്? സംസ്ഥാനങ്ങൾക്ക് 42% കൊടുക്കണമെന്ന് പറഞ്ഞത് അത് 32 ആക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ഭരണഘടന. അങ്ങനെ പറയാൻ പ്രധാനമന്ത്രിക്ക് അധികാരമില്ലല്ലോ. പറഞ്ഞിരിക്കുന്നുവെന്ന് ഞാനും അതുപോലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന ധനകമ്മീഷൻ ആളും ചേർന്ന് ചർച്ച നടത്തി എന്ന് പറഞ്ഞല്ലോ BVR സുബ്രഹ്മണ്യം. ഒരു അക്ഷരം ഉരിയാടി കേരളത്തിലെ പിന്നെ വേറെ ആളെ നോക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷം എന്തെങ്കിലും കാര്യം അവർക്ക് പറയാനുണ്ടോ? എന്ന് പറഞ്ഞാൽ ധനകമ്മീഷന്റെ ഉത്തര പിന്നെ റിപ്പോർട്ടുകൾ പോലും തങ്ങൾക്ക് വേണ്ടിയിട്ട് തെറ്റായ നിലക്ക് വരുത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തോട് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ധന പ്രതിസന്ധിക്ക് കാരണമായ, അതായത് കൈ പോയിട്ട് വിരൽ പോലും കേന്ദ്രം കെട്ടിയിട്ടിരിക്കുന്നു ധനമന്ത്രി ശേഷമാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഒക്കെ കൂടിയത്. അപ്പോഴും ഇത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രീ വി പി ശ്രീപത്മനാഭൻ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ആഴ്ച അടിസ്ഥാനത്തിലോ അല്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത്. ഇവിടെ നിർമ്മലാ സീതാരാമൻ വന്നു പറഞ്ഞ കണക്കിന്റെ തൊട്ടുപിറ്റെന്ന് ധനകാര്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പറയുന്ന പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. ശരി, പക്ഷേ ഞാൻ അങ്ങനെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5,000 കോടിക്ക് മുകളിൽ സംസ്ഥാനം ചെലവഴിച്ചത് UDFന്റെ ഭരണകാലത്ത്
ഓഫീസ് പൂട്ടി ദേശീയപാത അതോറിറ്റീസ് കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു നയവും നിലപാടും സ്വീകരിച്ച് കേരളം നടത്തിയ ഒരു വലിയ ഭരണ വിജയമായിട്ടാണ് സി പി എം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രഘോഷിച്ചത്. പക്ഷേ തീർച്ചയായും അത് ഭരണ വിജയമാണ് എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ആ നയവും നിലപാടും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള അധികാരവും ധാർമ്മികതയും അവർക്ക് ഉണ്ടുതാനും. അങ്ങനെ പല കാര്യങ്ങളിൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് അവർ ഏറ്റുമുട്ടുന്ന സമയത്ത് വിട്ടുനിൽക്കുന്നു കോൺഗ്രസ് എന്ന ആക്ഷേപം മുന്നോട്ട് വെക്കുന്നു. പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ റദ്ദു ചെയ്യുന്നതാണ് അക്കാര്യങ്ങൾ. ഇവിടെ കേരളത്തിന്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് എൽ ഡി എഫിനാണോ ആശങ്ക കൂടുതൽ, അല്ലെങ്കിൽ യു ഡി എഫിനാണോ ആശങ്ക എന്നൊക്കെ ജനങ്ങൾക്കറിയാം. കേരളത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ള എടുത്തു പറയത്തക്ക വികസന നേട്ടങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ആ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയും. മറിച്ച് യു ഡി എഫിൻ്റെ കാലത്താണെങ്കിൽ നിരവധി വമ്പൻ വികസന പദ്ധതികൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ്? ഇവിടെ ഈ പിന്നെ ഇതിനു മുമ്പാണല്ലോ പിന്നെ കൊല്ലം ബൈപ്പാസും അതുപോലെ ആലപ്പുഴ ബൈപ്പാസും ഒക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതാത് സ്ഥലങ്ങളിലെ എം പിമാരും കേന്ദ്ര സർക്കാരും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ നടത്തിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് അത് പൂർത്തീകരിച്ചത്. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ എൽ ഡി എഫ് വന്നിട്ടുണ്ടെന്നുള്ള മറ്റൊരു സത്യം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇത്തരത്തിൽ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് 2013 കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന യു പി എ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ ബില്ലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടികൾ വേഗത്തിലായത്. ആ വസ്തുത വിസ്മരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, ഞാനിപ്പോൾ സംസാരിക്കുന്നത് കഴക്കൂട്ടത്തു നിന്നാണ്. ഈ കഴക്കൂട്ടത്തു നിന്ന് കാരോടേക്ക് പോകുന്ന ബൈപ്പാസ്, ആ ബൈപ്പാസിൽ കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം, അത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ബൈപ്പാസാണ്, കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു സെൻറ്റിന് 240,000 രൂപ ലാൻഡ് അക്വിസിഷന് കൊടുക്കേണ്ടി വരുന്നെങ്കിൽ തമിഴ്നാട്ടിലെത്തുമ്പോൾ അത് 60,000 രൂപയായി മാറുന്നു. അതായത് നാലിലൊന്നായി ചുരുങ്ങുന്നു. അപ്പോൾ കേരളത്തിൽ ലാൻഡ് അക്വിസിഷൻ്റെ എമൗണ്ട് കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ എൻ എച്ച് എയും സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് 5,000 കോടി രൂപ ലാൻഡ് അക്വിസിഷൻ സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് നൽകിയിട്ടുണ്ട്. അതൊന്നും തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിൽക്കുന്നു. കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് നൽകിയിട്ടുണ്ട്, ശരിയാണ്. ആ കിഫ്ബിയിൽ നിന്ന് ലോൺ എടുത്ത് നൽകുമ്പോൾ ലാൻഡ് അക്വിസിഷൻ്റെ 1/4 കൊടുക്കുന്നത്, ലാൻഡ് അക്വിസിഷൻ്റെ 1/4 കൊടുക്കുന്നത്, ബാക്കി 3/4 കേന്ദ്ര സർക്കാരിൻ്റേതാണ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും കേന്ദ്ര സർക്കാരിൻ്റേതാണ്. അതൊന്നും പറഞ്ഞു ഫലിപ്പിക്കാൻ ബി ജെ പിക്കാർക്ക് അറിയില്ലാത്തതുകൊണ്ടും ഇവരിങ്ങനെ നിരന്തരമായി ഞങ്ങൾ എല്ലാം നടത്തിയെന്ന് പറയും, മുഹമ്മദ് റിയാസ് പോയി ഇന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പിക്കാർ വായ്പൊളിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്കത് പറയാൻ കഴിയുന്നത്. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും ഇടപെടുന്നില്ല. പക്ഷേ ഈ ലാൻഡ് അക്വിസിഷനിലേക്ക് എത്തിപ്പെട്ടത് 2013 യു പി സർക്കാർ കൊണ്ടുവന്ന നിയമത്തിൻ്റെ കൂടി പിൻബലത്തിലാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് NHA വികസനം മാത്രമല്ലോ. ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുള്ളത്, 1971 ജനന നിരക്ക് എടുക്കേണ്ടതില്ല, 2011 എടുക്കേണ്ടതുണ്ട്, ശരിയാണ്. അങ്ങനെ ഒരു വലിയ അച്ചീവ്മെൻ്റ് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വലിയ അച്ചീവ്മെൻ്റ്, അതായത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് പെനാൽറ്റി അടിക്കുന്നത് ഗുണകരമാണോ? അത് ഏത് സർക്കാരിനും ആയിക്കോട്ടെ, അത്തരത്തിൽ പെനാൽറ്റി അടിക്കുന്നത് ശരിയാണോ? അല്ല. അത് പിന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഡെഫിസിറ്റ് ഗ്രാൻറ്റിൽ കുറവ് വരുത്തും എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? ഞാൻ ചോദിക്കുന്നത് അത് പാർട്ടി വെച്ചുകൊണ്ടല്ല, അത് LDF ആയാലും UDF ആയാലും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരായാലും BJP ഭരിക്കുന്ന സർക്കാരായാലും അത്തരത്തിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പല പാരാമീറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ പിന്നെ കട്ടായി പോയി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ ഏരിയ, അതൊരു ഘടകമായിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടാണ്. GST കോമ്പൻസേഷൻ അത് വന്ന വർഷം തന്നെ, GST കോമ്പൻസേഷൻ വന്ന വർഷം തന്നെ നമുക്കറിയാം, GST കോമ്പൻസേഷൻ വന്ന വർഷം തന്നെ 5 വർഷത്തേക്കാണെന്ന് അതിൻ്റെ ആക്ടിൽ പറഞ്ഞിരുന്നു. ആ ആക്ട് അനുസരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. 5 വർഷവും എന്തെങ്കിലും കാരണവശാൽ ആ മുൻ വർഷത്തേക്കാൾ 14% ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഡിഫിഷ്യൻസി എത്രയാണോ, ഷോർട്ടേജ് എത്രയാണോ, അത് കേന്ദ്ര സർക്കാർ നൽകും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നതിനോട് പൊതുവിൽ പറയാമെന്നല്ലാതെ ആക്ടിൽ ഉണ്ടായിരുന്നതിന് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഇവിടെ നമ്മൾ നോക്കും. ഇവിടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ഇവിടെ തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി കൊടുത്ത കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന, നിയമാനുസൃതം ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ 28% കേരളത്തിലാണ് ഉപഭോക്താക്കൾ കൈപ്പറ്റുന്നത് അഥവാ ചിലവായി പോകുന്നത്. ആ 28% നിയമാനുസൃതം ഇറക്കുന്നത്, കള്ളസ്വർണമല്ല, അല്ലാത്ത ആ 28% കേരളത്തിൽ ഇറങ്ങുമ്പോൾ അതിന് തത്തുല്യമായ നികുതി പിരിക്കേണ്ടതില്ലേ? എന്നാൽ ഇവിടെ പിരിക്കപ്പെടുന്ന നികുതി, കേരളത്തിൽ പിരിക്കേണ്ട നികുതിയുടെ 20% മാത്രമാണ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ വീഴ്ചയാണ്? GST വന്നതിന് ശേഷം. GST വന്നപ്പോൾ നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് ഇത് വലിയ നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്
അത്ര ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതില്ല. തത്വത്തിൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നു, എന്നാൽ ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതില്ല. അർദ്ധരാത്രിയിൽ 12 മണിക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് പഠിച്ച് നടപ്പിലാക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോഴും കേരളത്തിന് ഏറ്റവും ഗുണകരമാകുമെന്ന് തോമസ് ഐസക് പറഞ്ഞ ആ നികുതി ജി എസ് ടി വകുപ്പ്, ആ ജി എസ് ടി വകുപ്പിൽ എന്തെങ്കിലും എന്താ പറയുന്നത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അതിൻ്റെ ഇൻ്റലിജൻസ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ജീവനക്കാരെല്ലാം ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ വസ്തുതാപരമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നികുതി പിരിവിലെ സംബന്ധിച്ച് ജി എസ് ടി മൂലം നമുക്ക് ഉണ്ടാകേണ്ടിയിരുന്ന നികുതി വരുമാനം ഉണ്ടാകുന്നില്ല. ഐ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ട വരുമാനം നമുക്കുണ്ടാകാതെ പോകുന്നു. പ്രതിവർഷം 10,000-10,000 കോടി രൂപ അത്തരത്തിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകേണ്ട വരുമാനങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട വരുമാനങ്ങൾ അല്ലെങ്കിൽ പിടിച്ചെടുക്കേണ്ട വരുമാനങ്ങൾ പിടിച്ചെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ബാറുകളിൽ നിന്ന് കിട്ടേണ്ട നികുതി കിട്ടുന്നില്ല. അപ്പോൾ വൻകിടക്കാരായ മുതലാളിമാരിൽ നിന്നെല്ലാം കിട്ടേണ്ട തുകകൾ തിരിച്ചെടുക്കാതെ സാമ്പത്തികമായ ദുർവ്യയവും അതുപോലെ തന്നെ ധാരാളിത്വവും അതുപോലെ കെടുകാര്യസ്ഥതയും മൂലം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അങ്ങേ പരാജയപ്പെട്ടിരിക്കും. അമ്പേ പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞല്ലോ 3%, 4% ഒക്കെ നമുക്കൊരു വർഷം ആദ്യമായി ലോൺ എടുക്കാൻ കഴിയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കൂ, എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ചും ആ സംസ്ഥാനത്തിൻ്റെ എന്താ പറയുന്നത് GSDP എത്ര ശതമാനം വരെ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നാളിതുവരെ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനം രൂപീകൃതമായി നാളിതുവരെ എടുക്കാൻ കഴിയുന്നത് അതിൻ്റെ 29% സംസ്ഥാനത്തെ സംബന്ധിച്ച്. സംസ്ഥാനത്തിന് ഇപ്പോഴുള്ള കടം എന്ന് പറയുന്നത് 36.15% ഈ ഏറ്റവും അവസാനം വന്നിട്ടുള്ള CRAG റിപ്പോർട്ട് അനുസരിച്ച്. അത് കേരളവും പശ്ചിമബംഗാളും അതുപോലെ തന്നെ പഞ്ചാബും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് ഇത്തരത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്ന ലിമിറ്റിന് അപ്പുറത്തെയും ബോറോയിങ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ബോറോയിങ് നടത്തിക്കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെ പരിധി വിട്ട് കടമെടുത്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായി തകർച്ചയുണ്ടായാൽ അവരെ ബെയിൽ ഔട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായി ഏത് സർക്കാർ ഭരിച്ചാലും കേന്ദ്രത്തിനുണ്ട്. അങ്ങനെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന നിലയിൽ സംസ്ഥാനങ്ങളുടെ കടബാധ്യതകൾ കൂടി നോക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരുകൾക്കുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ എല്ലാ പ്രതിമാസ ശരാശരി വരുമാനം 3,000 കോടി രൂപയ്ക്ക് അടുത്തെത്തി എന്നുള്ളതാണ് നികുതി വകുപ്പ് വ്യക്തമാക്കുന്ന കണക്ക് എന്ന് പറയുന്നത്. 2017-18 1,700 കോടി രൂപ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് പ്രതിമാസ വരുമാനം 76% ഉയർന്നു എന്നുള്ളതാണ് നികുതി വകുപ്പ് വ്യക്തമാക്കുന്ന കണക്ക്. ഏതാണ്ട് 525 കോടി രൂപയുടെ നികുതി വരുമാനം കേരളം വീണ്ടെടുത്തു എന്നതടക്കം ഇതൊക്കെ വെറുതെ പറഞ്ഞു വെക്കുന്നതാണോ? അപ്പോൾ ഞാൻ താങ്കളോട് താങ്കളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച കണക്കുകൾ ഞാൻ ഒറ്റ സിമ്പിൾ ചോദ്യം ചോദിച്ചല്ലോ, ഒറ്റ ബാക്കിയെല്ലാം മറക്കൂ. സ്വർണം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് 28%. ആ 28% എത്ര ആയിക്കോട്ടെ, ആ 28% എന്ന് പറഞ്ഞത് നമ്മുടെ കണക്കാണ്. ആ വരുമാനത്തിന്റെ അത്രയും 28% ഇമ്പോർട്ട് ചെയ്യുന്നതിൽ എത്ര കേരളത്തിൽ ഉപഭോഗം ഉണ്ടായാലും അതിന്റെ ടാക്സ്, അതിന് സ്വർണത്തിന്റെ ടാക്സ് എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ടതിന്റെ 20% മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ലഭിക്കും? പിന്നെ എങ്ങനെ നമുക്ക് ഇത്രയും വരുമാനമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും സാമ്പത്തികമായി പരാധീനതകൾ? നമുക്ക് നോക്കൂ, താലോലം പദ്ധതി ഉൾപ്പെടെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. എല്ലാ മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പോലും എന്ന് ശമ്പളം മുടങ്ങും എന്നറിയാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. യാഥാർത്ഥ്യമാണ് നമ്മൾ മുന്നിലുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ കെടുകാര്യസ്ഥത പോലെ വീഴ്ചയുണ്ടായി എന്നങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഞാൻ അതുമായി ബന്ധപ്പെട്ട് മാത്രം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പോഴും നടക്കുന്നുണ്ടെന്നേ ബോധ്യപ്പെടുത്തി തരാം. അല്ല, നികുതി വെട്ടിപ്പ് തീർച്ചയായും ഉണ്ടാക്കും. അത് ഈ പറയുന്ന വാറ്റ് നടക്കുന്ന സമയത്താണെങ്കിലും അത് അങ്ങനെ തന്നെയുണ്ട്. കേരളത്തിന്റെ നികുതി ഘടന സുതാര്യമാണ് എന്നൊരു അവകാശവാദം നമുക്ക് ഒരു കാലത്ത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പക്ഷെ GST നടപ്പിലാക്കിയ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആഭ്യന്തര വരുമാനം, മാസ വരുമാനം ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അത് ശതമാന കണക്കിന് 76% വർധനം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്ക് നികുതി വകുപ്പ് പുറത്തു വിടുന്നുണ്ട്. അത് വെറുതെ വെക്കുന്നതാണോ, വെറുതെ വെക്കുന്ന ഒരു കണക്കാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. എന്തിനാണ് അത്തരത്തിലെ വകുപ്പുകൾ എന്തിനാ കണക്ക് പുറത്തുവിടുന്നത്? ഇവിടെ GST ഇന്റലിജൻസിന്റെ വിഭാഗത്തിന്റെ മേധാവിയെ നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി തന്നെ പൊന്നാട ചാർത്തി ആദരിക്കുന്നു, അദ്ദേഹത്തിന് ഫലകം കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ പരിധി വിട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേരളീയം പോലെയുള്ള പരിപാടികൾക്ക് പിരിപ്പിച്ചതിന്റെ പേരിലാണ് അല്ലേ? അപ്പോ അതിലൂടെ എന്ത് നേട്ടമാണ് ഈ മുതലാളിമാർക്ക് ഉണ്ടാകുന്നത്? ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശരി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, നമുക്ക് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് വിട്ടുപോകാൻ കഴിയില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. സംസ്ഥാനം ഒന്നാകെ അവരുടെ ഒരു പൊതുനിലപാട്, അവരോട് ഏറിയും കുറഞ്ഞും പ്രതിപക്ഷവും യോജിക്കുന്നുണ്ട്. യോജിച്ച സമരത്തിനില്ലായെങ്കിലും കേന്ദ്രം കേരളത്തെ അപ്പാടെ വരിഞ്ഞു മുറുക്കുകയാണ്.
എന്ന സന്ദേശമാണ് കേരളീയർക്ക് നൽകുന്നത്. നിങ്ങൾക്കത് പൊളിറ്റിക്കലി വലിയ ഡാമേജ് ഉണ്ടാക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ, കാരണം ഒരു മന്ത്രിസഭ അപ്പാടെ പറയുകയാണ്, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിലെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുന്ന വിധത്തിൽ കേന്ദ്രത്തിന്റെ നയവും നിലപാടും ഇതാണ്. ഈ നയവും നിലപാടും വ്യക്തമാക്കിയതിനു ശേഷമാണ് ഇവിടെ ഒരു രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണത്തിന് ബി ജെ പി ഇതാ വരുന്നത് എന്നത്. അല്ല, ഈ കളവ് ഇങ്ങനെ കുറേ തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമാവുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 26/7/23 കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ശ്രീ എളമരം കരീം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കറിയോട് പാർലമെന്റിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും ഇട്ട് തന്നിട്ടുണ്ട്. എന്താ ചോദ്യം അറിയോ? സ്റ്റേറ്റ്സ് കോൺട്രിബ്യൂഷൻ ഇൻ നാഷണൽ ഹൈവേ പ്രോജക്ട്സ്. ആ, കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ ദേശീയ ഹൈവേ പദ്ധതികൾക്ക് നൽകിയ സംഭാവനയായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വിശദമായ കണക്ക് ഓരോ സംസ്ഥാനത്തിനും നാഷണൽ ഹൈവേ ഇനത്തിൽ ചെലവാക്കിയത് കൊടുത്തതിന് ശേഷം ഓരോ സംസ്ഥാനവും നൽകിയ പങ്ക് എളമരം കരീമിന് രേഖാമൂലം മറുപടിയായി കൊടുത്ത് ഞാൻ അതാ പാർലമെൻറ്റിൽ നിന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ താങ്കൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. 100% ബീഹാർ ഒരു ഹൈവേ പദ്ധതിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇത് ബീഹാർ 50% കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ്, ഒറീസ, തെലുങ്കാന 30%, കർണാടക കൊടുത്തിട്ടുണ്ട്. ഇവർ 25% ഓഫ് LA ലാൻഡ് അക്വിസിഷൻ. അവരൊക്കെ 100 കൊടുക്കുകയും 50 കൊടുക്കുകയും 30 കൊടുക്കുകയും ചെയ്തപ്പോൾ 25 ഓഫ് LA കൊടുത്തിട്ടാണ് ഇവർ. ഇത് ഇന്ത്യയിലാദ്യമാണ്. ഇന്ത്യയിൽ നിങ്ങളുടെ പാർട്ടിക്ക് വേറെ എവിടെയെങ്കിലും പ്രവർത്തനമില്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ നടക്കുന്നൊന്നും അറിയില്ലെങ്കിൽ അത് പറയുക, അല്ലാണ്ട് ഇല്ലാത്ത നുണ പറയരുത്. നിങ്ങളുടെ രാജ്യസഭാ അംഗത്തിന് ഇട്ട് കൊടുത്ത ഉത്തരവാണ് ഞാൻ മാധുരം ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഇവർ ഇങ്ങനെ കള്ളപ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾ വാപൊളിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാ സാറേ? ഇവിടെ ഒരു ഫ്ലക്സ് കാര്യമന്ത്രിയുണ്ട് കേരളത്തിൽ. ആ, ധനകാര്യമന്ത്രി, എക്സൈസ് മന്ത്രി, ദേവസ്വം മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ഫ്ലക്സ് കാര്യമന്ത്രി. കേന്ദ്ര പദ്ധതികൾ എവിടെയെങ്കിലും നടപ്പിലാക്കിയാൽ അവിടെ കൊണ്ടുപോയി ഫ്ലക്സ് വയ്ക്കും. മൂപ്പരെ മൂപ്പരെ ഒറ്റയ്ക്കല്ല, മുഖ്യമന്ത്രിയെയും കൂടി വയ്ക്കും. ഞാൻ ആളെ പേര് പറയുന്നില്ല, കാരണം വ്യക്തിപരമായി ആരെ അധിക്ഷേപിക്കാൻ തയ്യാറില്ല ഞാൻ. ഫ്ലക്സ് കാര്യമന്ത്രിമാരുണ്ട് ഇവിടെ. എന്ത് ചെയ്യാനാ? കേന്ദ്ര പദ്ധതി വന്നാൽ പിറ്റേന്ന് രാവിലെ അവിടെ ഫ്ലക്സ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ ആവാസ് യോജന പദ്ധതിയിൽ PMAY എന്ന് പറയുന്ന എംബ്ലം വെക്കുന്നതിനെതിരെയാണ് ഇവർ പറയുന്നത്. എന്താ വെക്കണ്ടേ? കേന്ദ്രം പൈസ കൊടുക്കുമ്പോൾ നരേന്ദ്രമോദിൻ്റെ പേരല്ല PMAY പദ്ധതി പ്രകാരം പൈസ കൊടുക്കുമ്പോൾ എംബ്ലം വെക്കണ്ടേ? ഇവിടെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇവിടെ ഹെൽത്ത് സെൻറ്റർ തുടക്കുമ്പോൾ അതിൽ ആയുഷ് മന്ത്രാലയത്തിൻ്റെ പേര് വെക്കണ്ടേ? അത് വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് എന്ത് മര്യാദയാണിത്? പിന്നെ ഇപ്പൊ ഇവിടെ ഒരു ജനറലായ കാര്യം പറഞ്ഞു. എന്താണ് ഈ രണ്ടാമത്തെ അതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നൽകിയ വീട് എന്ന ചില കെട്ടിടങ്ങൾക്ക് മുകളിൽ മഞ്ഞ പെയിന്റിൽ കറുപ്പ് മഷിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാനും മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനുഷ്യർക്ക് വീട് കൊടുക്കുന്ന അവരുടെ അഭിമാനവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. അതിൽ ഒരു ചാപ്പയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനുഷ്യപക്ഷത്ത് നിന്ന് പറയാൻ കഴിയുന്നൊരു കാര്യം. അവിടെ ഇനി പുതിയൊരു എംബ്ലം വേണം എന്ന നിലപാടെടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേന്ദ്രം കാശ് മുടക്കുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണെന്നേ, ജനങ്ങളുടെ പണമാണല്ലോ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള എംബ്ലം വേണം എന്നൊരു നിലപാട് മനുഷ്യരുടെ അഭിമാനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയം ഇപ്പൊ പറയുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ആരുടെ പടം വേണം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഒരു പടവും വേണ്ട എന്നുള്ളതാണ് നല്ല നിലപാടെന്നുള്ളതാണ് എന്റെ പക്ഷം. പറഞ്ഞോളൂ. താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും രണ്ടുപേരും പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന വീടിൽ ലൈഫ് മാത്രം വെച്ചാൽ മതിയോ? PMI വെക്കണ്ട? അതെന്ത് മര്യാദ? അത് അവിടെയാണ് ഈ കുഴപ്പം. പിന്നെ ആശുപത്രിയിൻ്റെ മുകളിൽ ആയുഷ് മന്ത്രാലയം പൈസ കൊടുക്കുന്നതിന് അതാരുടെ വ്യക്തിപരമായി കൊടുക്കുന്നൊരു സംഗതിയല്ലല്ലോ. പൊതുവായിട്ടൊരു ഒരു സ്ഥലത്ത് ഒരു പ്രാഥമിക ഹെൽത്ത് സെൻറ്റർ വരുന്നു, അവിടെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെയും കൂടി പേര് വെക്കുന്നതിന് എന്താ തെറ്റ്? അത് പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവിടെ താങ്കളൊരു ചോദ്യം ചോദിച്ചു. ചോദ്യങ്ങൾ ഏതൊക്കെ ആണ്, ഏതൊക്കെ MPമാരാണ് ചോദിച്ചത്, അതിന് എന്തൊക്കെ ഉത്തരവാണ് കിട്ടിയെന്ന്? അവിടെ ഉരുണ്ട് കളിച്ചതാ? ഒരു ഉത്തരവുമില്ല, ഒരു ചോദ്യവുമില്ല. മൂന്നാൾക്കാരാണ് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. അതൊന്ന് NK പ്രേമചന്ദ്രൻ, ഒന്ന് മുരളീധരൻ, ഒന്ന് അടൂർ പ്രകാശ്. മൂന്ന് പേർക്ക് കൃത്യമായി ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇവർ മിണ്ടിയിട്ടില്ല എന്നവർ പറയട്ടെ. എൻ്റെ അടുത്തുണ്ട് കേരളത്തിലെ മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അതിന് കൊടുത്ത ഉത്തരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇവരൊന്നും ചോദിച്ചിട്ടില്ല, ഇവരിവിടെ ബഹളം ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു, ജ്യോതികുമാർ പറഞ്ഞു, അതായത് 2011 സെൻസസ് എടുക്കരുതെന്ന്. ഞാൻ ചോദിക്കുന്നത് 2011 സെൻസസ് എടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ചെലവ് കൂടിയവർക്ക് പൈസ കുറയും. അവരുടെ ശരിയാണ്, ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനവ് ക്രമാതീതമായി ഉണ്ടായിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി പാലിച്ചിട്ട് ജനസംഖ്യ കുറച്ചിട്ടുണ്ട്.
പക്ഷെ അവർക്ക് പഴയ കണക്കിൽ പൈസ കൊടുത്താൽ അവർക്ക് എന്താ ഉണ്ടാവുക, രണ്ട് കുട്ടികളുള്ളവർക്ക് നാല് കുട്ടികൾക്ക് ആവശ്യമായ പൈസ കിട്ടും, എന്നാൽ അഞ്ച് കുട്ടികൾ ഉള്ളവന് രണ്ട് കുട്ടികൾക്ക് ആവശ്യമായ പൈസയെ കിട്ടുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു എന്താ ദൗർഭാഗ്യകരമായ സംഭവം. അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിയല്ല. ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം പാലിക്കുന്നതിൽ വിമുഖത കാണിച്ചപ്പോൾ ചിലർ അത് നല്ല രീതിയിൽ നടപ്പിലാക്കി. അതൊരു എന്താ പറയുക, ഈ രാജ്യത്ത് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അതിന് ഏതെങ്കിലും ഒരു ഒരുഭാഗം ജനങ്ങളെ നമ്മൾ ഇനിയിപ്പോൾ അവരെ പിനലൈസ് ചെയ്തിട്ടോ അവരെ പണിഷ് ചെയ്തിട്ടോ കാര്യമില്ല. പക്ഷേ ഇവിടെ ചിലവ് കുറഞ്ഞത് കൊണ്ട് മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടല്ലോ. ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ട് അവർക്ക് മറ്റു പല ആനുകൂല്യങ്ങളുമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. വേറെ ചില ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്, അത് സമയമില്ലാത്തതിനെ കൂടി ഞാൻ വിശദമാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിനൊരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിയല്ല, ഇത് രാജ്യത്ത് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ വിശാലമായ അർത്ഥത്തിൽ കണ്ടിട്ട് ഒരു രാജ്യത്തെ ഒറ്റ എന്താ പറയുക യൂണിറ്റായി കണ്ടിട്ട് നമ്മൾ ഈ പ്രശ്നത്തെ നേരിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇപ്പോഴാണോ നിങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലായത്? രണ്ടു തവള പത്രങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു, അപ്പോഴൊന്നും കേരളം അഭിമുഖീകരിക്കാൻ വരുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇന്നതാണ് എന്ന് സംസ്ഥാന സർക്കാരിനും ധനകാര്യമന്ത്രിമാർക്കും മനസ്സിലായില്ലേ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൾ നിൽക്കുമ്പോൾ സംഘപരിവാറിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ദാ പ്രത്യക്ഷ സമരത്തിന് പോയിരിക്കുന്നു എന്നൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമാണോ നിങ്ങളുടെ ഈ ഈ ഇറങ്ങി പുറപ്പെടലിന് കാരണം എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ മുഖം മിനുക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്ന നാടകത്തിൽ റോള് കളിക്കാനില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നിലപാട്. രണ്ടായിരത്തി 2021-22, 2022-23 ഈ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ കേന്ദ്രം നൽകുന്ന വിഹിതത്തിൽ 64,000 കോടി രൂപയ്ക്ക് 2022-23 കുറവ് ചെയ്തിരിക്കുന്നു. അതിന് സമരം 2021 നടത്താൻ കഴിയുമോ? എന്ത് വിട്ടിത്തായി പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 8 മാസത്തിനുള്ളിലാണ്. ആ കാര്യം സംബന്ധിച്ച് ഇപ്പോഴല്ലാതെ 2022 കുറക്കുന്ന 2021 സമരം നടത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? പിന്നെ സാമ്പത്തിക മാനേജ്മെൻറ്റ്, സാമ്പത്തിക മാനേജ്മെൻറ്റിൽ കേരളം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനേക്കാൾ ഒരുപാട് മുന്നിലാണ്. ഈ കഴിഞ്ഞ വർഷം ഉള്ള നമ്മുടെ കേരളത്തിൻ്റെ നികുതി വരുമാനം 20,000 കോടി അധികമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നികുതി വരുമാനം ഉണ്ടായ കൊല്ലം കഴിഞ്ഞ കൊല്ലാണ്. ഏറ്റവും വലിയ കുടിശ്ശിക പിരിച്ചത് കഴിഞ്ഞ കൊല്ലാണ്. നികുതി വരുമാനത്തിൽ മാസം ഏതാണ്ട് 70% ഓരോ മാസവും വർദ്ധിക്കുന്നൊരു നില കേരളത്തിലുണ്ടായിരിക്കുന്നു. പിന്നെ ധനകാര്യ മാനേജ്മെൻറ്റ് മോശമാണെന്ന് പറയുന്നതിന് എന്താ ന്യായമുള്ളത്? പിന്നെ ഈ GST കോമൺസെൻസ് സംബന്ധിച്ച് അതിൻ്റെ ആക്ട് വരുന്ന സമയത്ത് കോൺഗ്രസും CPMഉം ഉന്നയിച്ച വാദമുണ്ട്. അത് ഈ ജ്യോതി കുമാർ ചാമക്കാരെ പറയുന്ന ന്യായമല്ല. GST കോമൺസെൻസ് എന്ന് പറയുന്നത് എപ്പോഴെല്ലാം പണം കുറയുന്നുണ്ടോ അപ്പോഴെല്ലാം കൊടുക്കണമെന്നാണ് ഉന്നയിച്ച കാര്യം. കാരണം സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നികുതി പരിബദ്ധകാര മുഖത്തിനെ ഏറ്റെടുക്കുന്നതാണ് GST. അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. അത് 2023 ജൂണിൽ ഒഴിവാക്കേണ്ടതല്ല. കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് GST നിയമം പാസാക്കുന്ന പാർലമെന്റിൽ CPMന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ഉന്നയിച്ച വാദമാണ്. ഇപ്പോഴും കോൺഗ്രസ് ഗവൺമെന്റുകൾ പറയുന്നത് GST കോമൺസെൻസ് നീട്ടണമെന്നാണ്. ഇപ്പോൾ അവരെല്ലാം ചേർന്നിട്ട് ഇന്ത്യ പിന്നെ നിവേദനം കൊടുത്തിട്ടുണ്ടല്ലോ GST കോമൺസെൻസ് നിർത്താൻ പാടില്ല, നീട്ടണമെന്ന്. പിന്നെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടാ തോന്നും, 2016 മുതലാണ് സ്വർണം ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചില്ലേ 5 കൊല്ലം? അപ്പോഴൊന്നും സ്വർണം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ എന്തോ സ്വർണത്തിന്റെ കാര്യം പുതിയ വന്നിരിക്കുന്നതാണ്. പിന്നെ വികസന കാര്യങ്ങളിൽ NH, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, K4, ജലപാത, ഇതെല്ലാം ഞങ്ങളുടെ സംഭാവനയാണ്. NH ഇനി ഒരു വികസനവും വേണ്ടാകുമെന്ന് എഴുതി കൊടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിന്നെ 2010 മുതൽ നിയമം വന്നുകൊണ്ട് പല്ലിയുടെ ഉത്തരം താങ്ങൽ എന്നല്ലാതെ എന്താ പറയുക? ഇവിടെ സഖാ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിന് ആദരണീയ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. പിന്നെന്താ സംശയം? എന്താ പണം ഇവിടെ സ്ഥലം എടുത്തു കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് വികസനത്തിന് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി എടുത്ത കത്തുണ്ടല്ലോ. അതിനുശേഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് സഖാ പിണറായി വിജയൻ വന്നപ്പോ അദ്ദേഹം നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. ഒരു നിവേദനം മുന്നോട്ട് ചെന്നാ നിവേദനം, ഇന്ത്യയിലാകെ NH 8 വരിയാണെങ്കിൽ കേരളത്തിൽ 8 വരി തരാൻ കഴിയില്ല. കേരളം ജനസാന്ദ്രമായ ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് 6 വരി പാതക്ക് അനുവാദം വേണം. അങ്ങനെ നിതിൻ ഗഡ്കരി കൂടി താല്പര്യപ്പെടുത്തത് 6 വരി പാതക്ക് അനുവാദം കിട്ടി. അത് 2024 പൂർത്തീകരിക്കാൻ പോവാണ്. ഒരു മുഴുവൻ വികസനം നടത്തി ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അത് ഞാൻ പറഞ്ഞത് ഇത് പല്ലിയുടെ ഉത്തരം താങ്കൾ മാത്രമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ നിന്നുകൊണ്ടല്ലേ ഞങ്ങൾക്കെതിരെ ചങ്ങല വലിച്ചത് എന്ന്, അതായത് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് സ്ഥിരം പറഞ്ഞിട്ട് മനുഷ്യ ചങ്ങല ദേശീയപാതയിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങൾ അണിനിരത്തിയത് ആളുകളെ എന്ന് BJP തിരിച്ചു ചോദിക്കുന്നുണ്ട്.
അല്ല, ദേശീയപാത എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെ സ്വകാര്യ സ്വത്തല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണത്തിൽ കേരളത്തിന് കിട്ടേണ്ട വിഹിതം ആണത്. അതല്ലാതെ അത് അത് വെട്ടിക്കുറയ്ക്കാൻ നേതൃത്വമായിട്ട് ഇടപെട്ടില്ല. അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഈ വികസനത്തിന് ഞങ്ങൾ നിതിൻ ഗഡ്കരി കൂടി അതിന് തയ്യാറായിട്ടെ എന്ന്. അപ്പൊ അങ്ങനെ കുറ്റം പറയാൻ കഴിയുമോ എന്ന് ബി ജെ പി ചോദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങേക്ക് എതിർക്കാം, എല്ലാ വാദങ്ങളും മുന്നോട്ട് വെച്ച് എതിർക്കാം. ഞാൻ ആ ചോദ്യം പറയേണ്ട പാസ് ചെയ്തെന്നുള്ളൂ, എന്റെ അഭിപ്രായമല്ല, അങ്ങ് പറഞ്ഞോളൂ. ഇതില് ഇവിടെ നേരത്തെ 10th കമ്മീഷൻ ഡിവിസിബിൾ പൂളിന്റെ 3.8% കൊടുത്ത സ്ഥാനത്ത് ഇപ്പൊ 15th കമ്മീഷൻ കേവലം 1.9 കൊടുക്കുന്നുള്ളൂ. ഇവിടെ 16th കമ്മീഷന്റെ സന്ദർഭത്തിൽ തന്നെ സ്റ്റേറ്റിന് കൊടുക്കുന്ന 42% 32% ആക്കണമെന്ന് നിയമവിരുദ്ധമായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് ധനകാര്യ കമ്മീഷൻ ചെയർമാനോട് പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഓഫീസിനകത്തുണ്ടായ ആളാണ്. അത് വിചിത്രമായ കാര്യമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിട്ട് അത് ബി ജെ പി തള്ളിക്കളയുന്നുണ്ട് ആ വെളിപ്പെടുത്തലിനെ. പക്ഷെ കോൺഗ്രസ് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? ആ നിലപാട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞോ എന്നതടക്കം ചോദ്യം നേരത്തെ ശ്രീ പ്രകാശ് മാസ്റ്റർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏത് നിലപാടിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് സംശയമുള്ളത്? അതായത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന ഒരു വെളിപ്പെടുത്തൽ എന്നൊരു ശബ്ദരേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് നയമില്ലേ? പ്രതിപക്ഷത്തിന് അതിൽ വിമർശനമില്ലേ? കേരളത്തിലെ പ്രതിപക്ഷം ഇക്കാര്യം അറിയുന്നില്ലേ? അപ്പോൾ ആ അതേ കാര്യം പറഞ്ഞുകൊണ്ട് കേരളം മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ ഭാഗമാകേണ്ട ധാർമ്മിക ബാധ്യത കോൺഗ്രസിനില്ലേ? ഇതാണ് ചോദ്യം. ഈ പൊട്ടക്കണ്ടിലെ തവളകളായ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് എന്താ ഞാൻ പറയേണ്ടത്? ഇവിടെ ദേശീയ തലത്തിലുള്ള ഒരു വിഷയം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടതിനെ സംബന്ധിച്ച് ആദ്യം പ്രതികരിച്ചിട്ടുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം കേട്ടില്ല എന്നുണ്ടോ? അത് അദ്ദേഹം വേറെ ഭാഷയിലായതുകൊണ്ട് ചിലപ്പോൾ പ്രകാശ് മാസ്റ്റർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ഇവരുടെ ദേശീയ തലത്തിൽ ഇവരുടെ നിലനിൽപ്പ് എന്താണ്, ഇവരുടെ പ്രസക്തി എന്താണ്, ഇവർക്ക് എത്ര പെർസെന്റേജ് വോട്ടാ ഉള്ളത്, ഇവർക്ക് എത്ര സീറ്റാ ഉള്ളത്? അല്ല, എനിക്കതിനകത്ത് സംശയമില്ല, താങ്കൾ വലിയ പണ്ഡിതനായിരിക്കും, താങ്കളുടെ പേരിന്റെ അറ്റത്ത് പിന്നെ മാസ്റ്റർ എന്ന് കൂടി ഉണ്ടല്ലോ. എന്റെ പേരിന്റെ അറ്റത്ത് എന്തായാലും അതില്ല, ഏതായാലും പോട്ടെ. നിങ്ങളുടെ അപ്പോ ഇവിടെ എന്താ പ്രശ്നം അറിയാമോ? നിങ്ങളുടെ അല്ലല്ല സി പി എമ്മാരുടെ അറിവ് ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അത്രയും അറിവൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല, അവരൊക്കെ പാണ്ഡിത്യം കൂടിയവരാണ്. ഏതായാലും പോട്ടെ, ഞാൻ ആ സമയം ചുരുക്കം പോലും അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം അറിയാമോ? ഇവിടെ ബേസിക്കലി ഉള്ള ഇഷ്യൂ, ദേശീയ തലത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഇവിടെ ദേശീയ തലത്തിൽ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, 20% വോട്ട് ഷെയർ കഴിഞ്ഞ 2019 കിട്ടിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 37% വോട്ട് കിട്ടിയ പാർട്ടിയുടെ പേരാണ് ബി ജെ പി. അവരാണ് അധികാരത്തിലിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 20% വോട്ട് ഉള്ള 52-53 എം പിമാരുണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ ബി ജെ പി സി പി എമ്മിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ 2.75% വോട്ടും 3 MPs, അതിൽ 2 MPs തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ ജയിച്ചവരുമുള്ള ഒരു പാർട്ടിയാണ്. എന്നിട്ടാണ് അവർ പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ നാഷണൽ ഇഷ്യൂവിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ തന്നെ ഇതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കെ അദ്ദേഹം അത് കേട്ടില്ല എന്ന് നടിക്കുന്നത് എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ വളരെ സിമ്പിളായി ചോദിക്കുന്നു. ഇവിടെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ സംബന്ധിച്ച് സി ആൻ രേജി നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുമ്പോൾ ഒറ്റ എക്സാമ്പിൾ ഞാനൊന്ന് മാധു പ്രേക്ഷകരെ സൂചിപ്പിക്കട്ടെ. ഇവിടെ കിഫ്ബിയിലേക്ക് എന്തുകൊണ്ടാണ് അത് ബഡ്ജറ്റിൻ്റെ ഭാഗമാകണമെന്ന് പറയുന്നത്? കിഫ്ബിയിലേക്ക് വരുന്നത് അതിന് ഗ്യാരണ്ടി നിൽക്കുന്നത്, കിഫ്ബിയിലെടുത്തിട്ടുള്ള ലോണുകൾക്കെല്ലാം ഗ്യാരണ്ടി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, ഒന്ന്. രണ്ടാമത്തേത് കിഫ്ബിയിലേക്ക് വരുന്നത് പെട്രോളിൻ്റെ 1% സെസ്സാണ്, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ 1% സെസ്സാണ് വരുന്നത്. മൂന്നാമത്തേത് നമ്മുടെ വാഹന നികുതിയുടെ 50% ഇത്തരത്തിൽ ഈ പിന്നെ കിഫ്ബിയിലേക്ക് വരുന്നത്. അങ്ങനെ ബഡ്ജറ്റിൽ വരേണ്ട തുകകൾ അങ്ങനെ വകമാറ്റി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലേക്ക് കൊണ്ടുവരികയും ഓഫ് ബഡ്ജറ്റ് ആയി മാറ്റുകയും ചെയ്താൽ അത് നിലനിൽക്കില്ല എന്ന് അന്ന് മുതൽ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നതാണ്. മാത്രം ഇക്കാര്യത്തിൽ മാത്രമല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഇതേ നിലപാട് ആദ്യം മുതലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സമ്മതിക്കാതെ നിന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ അവസാനം ഇത് സമ്മതിക്കേണ്ട ഗതികേട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉൾപ്പെടെ നമ്മുടെ ഭാഗമാകുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റേത് കോടാനുകൂടിയായി മാറുന്നു.
ഏറ്റവും അവസാനം 4 കോടി ചെല്ലുവാൻ രൂപയായി ഇപ്പോ സി ആൻഡ് ഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം പ്രകാശൻ മാസ്റ്റർ കണ്ടിരുന്നോ? അത് അവതരിപ്പിക്കാൻ പോകുന്നുള്ള റിപ്പോർട്ട് അതിന്റെ പിന്നെ 2022-23 സി ആൻഡ് ഐജിയുടെ ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ സാമ്പത്തിക ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാന സർക്കാർ പോകുമ്പോൾ നിങ്ങൾ അതേ കെഫ്ബിയിൽ നിന്നാണ് നിങ്ങൾ ഈ ലാൻഡ് അക്വിസിഷൻ എടുത്ത് കൊടുത്തു എന്ന് പറയുന്നത്, അതും കടമെടുത്തതിന്റെ പരിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ ഓരോ സംസാരിച്ചു, ജി എന്താ ഗെയിൽ പൈപ്പ് ലൈനെ കുറിച്ചും നാഷണൽ ഹൈവേ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിനപ്പുറത്തേക്ക് എണ്ണിയാൽ തീരാത്ത വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കിയ യു ഡി എഫിനെ കുറിച്ചാണ് നിങ്ങൾ ഇത് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ആ മേഖലയിലെ പ്രമുഖനാണെന്ന് അഭിനയിച്ചിരുന്ന തോമസ് ഐസക്കിനായാലും ആ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ ബാലഗോപാലിനായാലും ആ മേഖലയിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ട്, തളർച്ച ഉണ്ടായിട്ടുണ്ട്, ഇടർച്ച ഉണ്ടായിട്ടുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കുവാൻ തയ്യാറാകണം. അത് ഞങ്ങൾ പലപ്പോഴും ആരും ചൂണ്ടിക്കാണിക്കാഞ്ഞിട്ടല്ല, എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടും അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ ബാക്കി പത്രമാണ് സാമ്പത്തികമായ ഇത്തരത്തിലുള്ള ദുരന്തം. വി പി ശ്രീപത്മനാഭന്റെ 16-ാം ധനകാര്യ കമ്മീഷൻ ഇനി എടുക്കുന്ന സമീപനം എന്നതിനെ പറ്റി കേരളത്തിന് വലിയ ആശങ്കകളുണ്ട്. കേരളം കൈവരിച്ച നേട്ടങ്ങളെ പ്രതി ഈ വിഹിതക്കുറവ് ഉണ്ടാവുകയാണ് എങ്കിൽ അത് തുടർന്നു പോകുമെന്നുള്ളതാണോ? ഇപ്പോൾ ഈ ജനന നിരക്കുമൊക്കെയായി ബന്ധപ്പെട്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിന് അനുകൂലമായി സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളോട് അതാതു കാലങ്ങളിൽ സർക്കാരുകൾ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇനി തുടർന്നു പോകില്ല എങ്കിൽ, ഇപ്പോഴത്തെ മാനദണ്ഡങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നടപ്പിലാക്കാൻ പോവുകയാണെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതിനെ അനുഭാവപൂർവ്വം കാണേണ്ടതുണ്ട്. അല്ല, ഈ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ കൊണ്ട് മാത്രം ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഞാനൊരു കണക്ക് തരാം. നമ്മുടെ രാജ്യത്ത് നിക്ഷേപങ്ങൾ രണ്ട് വിധത്തിലാണ്, ഒന്ന് ആഭ്യന്തര നിക്ഷേപവും ഒന്ന് വിദേശ നിക്ഷേപവും. ആഭ്യന്തര നിക്ഷേപത്തിൽ ഏതാണ്ട് 95% ബാങ്ക് അസിസ്റ്റഡ് ആണ്. ആ ബാങ്ക് അസിസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻസിൽ റിസർവ് ബാങ്കിൻ്റെ കണക്കുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം രാജ്യത്തെ നിക്ഷേപം 352,624 കോടി. അതാണ് ഏതാണ്ട് 350,000 കോടി. അതിൽ ഉത്തർപ്രദേശിൻ്റെ വിഹിതം 43,180 കോടി, 16.2%. ഗുജറാത്തിന് കിട്ടിയത് 37,317 കോടി, 14%. ഒറീസയ്ക്ക് പിന്നാക്ക സംസ്ഥാന 11.5%. മഹാരാഷ്ട്ര 7.9%, കർണാടക 7.3%. കേരളത്തിൽ ഈ 350,000 കോടി രൂപയുടെ ആഭ്യന്തര നിക്ഷേപത്തിൽ, അതായത് ബാങ്ക് അസിസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടിയത് എത്ര അറിയോ? 2,399 കോടി. എന്ന് വെച്ചാൽ 0.9%, 1% പോലുമില്ല. ഇവിടെ വ്യവസായ നിക്ഷേപങ്ങൾ വരാതെ, ഇവിടെ വലിയ തോതിലുള്ള എന്താ പറയുക എൻ്റർപ്രണേഴ്സ് വരാതെ, ഇവിടെ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കിട്ടുമോ? ഇപ്പോൾ കർണാടകയുടെ തമിഴ്നാട്ടിൻ്റെയൊക്കെ വരുമാനം എന്താ? ഇന്നോവ കാർ ഉണ്ടാക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഒരു ഇന്നോവ കാർ മാർക്കറ്റിൽ ഇറങ്ങിയാൽ കർണാടക സർക്കാരിന് കിട്ടുന്നത് എത്രയാണ്? നികുതിയുടെ 42%. 42% ഈ 2014 മോഡി വന്നിട്ടാണല്ലോ, അതുവരെ 32% അത് 42 ആക്കിയതിനാണിപ്പോൾ ഏതോ ഒരു വ്യാജ ശബ്ദ സന്ദേശമായിട്ട് വന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു എന്ന് കൂട്ടിയതാണ്. 2014 32-42 ആക്കിയതാ. ഹുണ്ടായി കാർ ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിലാണ്. അവിടെ ഒരു കാറ്, ഒരു അവരുടെ ഒരു ആഡംബര കാർ ഇറങ്ങുമ്പോൾ തമിഴ്നാട് സർക്കാർ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ നിസാൻ ഉണ്ടാക്കാൻ കമ്പനി വരുന്നു എന്നാണല്ലോ പറഞ്ഞത്. എവിടെ? കേരളത്തിൽ. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ധനകാര്യ കമ്മീഷൻ ശുപാർശകളായിട്ടുള്ളത് എന്ന് ബി ജെ പി വിശദീകരിക്കുമ്പോഴാണ് അടുത്ത ധനകാര്യ കമ്മീഷന്റെ നിലപാടിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഞാൻ മുന്നോട്ട് വെച്ചത്. എന്റെ കയ്യിൽ ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ. ശ്രീ പ്രകാശ് മാസ്റ്റർ, ധനകാര്യ കമ്മീഷൻ ബിജെപിയല്ല, ആ നയരൂപീകരണത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ ഭേദം എന്നീ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് കഴിയുമോ? അല്ല, എല്ലാവരും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ബി ജെ പിയുടെ വക്താവ് പറയുമ്പോൾ ഈ BVR സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ നിതി ആയോഗിന്റെ CEO ആണ്. അയാൾ തള്ളി പറഞ്ഞേക്കല്ല, അയാൾ കേന്ദ്രത്തിന് പ്രധാനപ്പെട്ട ആളാണ്. പിന്നെ രണ്ടു വാചകം കൂടി, കിഫ്ബിയുടെ മുഴുവൻ കടവും പ്രൊഡക്റ്റീവാണ്, എല്ലാം റവന്യൂ ഓറിയൻറ്റഡാണ്, അത് സ്റ്റേറ്റിന് ഒരു തരത്തിലും പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നല്ല. പിന്നെ കിഫ്ബി കൊണ്ടുവന്നത് ഞങ്ങളൊന്നല്ല, UDF കാലത്ത് വന്നതാണ്. പിന്നെ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ അതിൽ ഉൽപ്പാദനം എതിർത്തത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അവർക്ക് അതിനുവേണ്ടി
എസ് പി വി ഉണ്ടാക്കുമ്പോ അതിനോട് ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു സെക്ടർ അത് വേറെ സിംഗുകൾ വേണ്ടി പ്രത്യേകം പറഞ്ഞുതരാം, ഇപ്പൊ പറയാൻ സമയമില്ല. പിന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതി നേരത്തെ 75:25 50:50 ഇപ്പൊ ഒറ്റ വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടുത്തെ KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും അവര് BJP ബി ടീമായിട്ടാണ് കേരളത്തിലെ KPCC, അല്ലാതെ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അല്ല. അവർക്ക് കേന്ദ്ര KPCC നിലപാട് പ്രധാനമന്ത്രി അല്ല, ആരാണ് ബി ടീം, ആരാണ് ബി ടീം എന്ന് പറഞ്ഞാൽ പടം കണ്ടാൽ മാത്രം മനസ്സിലാവും വിനീത ദാസനായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുഖ്യമന്ത്രി പോലും മറന്നുകൊണ്ട് ആ പ്രധാനമന്ത്രിയുടെ സഖ്യാരോപണം കോൺഗ്രസും CPM പരസ്പരം മുന്നോട്ട് വെക്കുന്നുണ്ട്, സെറ്റിൽമെന്റ് അടക്കം ഉണ്ടാകുന്നുണ്ട് എന്ന ആക്ഷേപവും മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയാത്ത ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോപണം. 8-ാം തീയതി ജന്തർ മന്ദിറിൽ മന്ത്രിസഭയടക്കം സമരത്തിന് ഇരിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.